ചൊല്ലുക എന്ന് അദ്ദേഹത്തോട് പറയുന്നതും ശരിയല്ല. മറ്റൊരു വിഷയം, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിക്കൊടുക്കുമ്പോൾ ആ രോഗിക്ക് വല്ല തെറ്റിദ്ധാരണക്കും ഇടവരുന്ന ആൾ ആവാതിരിക്കലാണ് ഉത്തമം. ഉദാഹരണത്തിന്, നേരത്തെ വല്ല ശത്രുതയും വെച്ച് പുലർത്തിയ ആളായിരുന്നു, അതല്ലെങ്കിൽ അടുത്ത ബന്ധുവാണ്, ഞാൻ മരിച്ചാൽ എന്റെ സ്വത്തവകാശം കിട്ടാനുള്ള ബദ്ധപ്പാടാണോ, പഴയകാലത്തെ വൈരാഗ്യത്തിന്റെ ഭാഗമാണോ എന്നൊക്കെയുള്ളൊരു തെറ്റിദ്ധാരണ മനുഷ്യസഹജമായി ഉണ്ടായേക്കാം. ഇതില്ലാതിരിക്കാൻ അത്തരം സാധ്യതകളില്ലാത്ത ആളുണ്ടെങ്കിൽ അവരാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിക്കൊടുക്കുന്നതിന് ഉത്തമം. അത് ഒരിക്കൽ രോഗി പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് ഭൗതികമായ വല്ല കാര്യങ്ങളും സംസാരിക്കുന്നത് വരെ ഇനി അദ്ദേഹത്തിന്റെ അടുക്കൽ വെച്ച് അത് പറയാൻ പാടില്ല. അങ്ങനെ മറ്റ് ഭൗതികമായ കാര്യങ്ങൾ സംസാരിക്കുകയോ ചെയ്താൽ വീണ്ടും അദ്ദേഹത്തെ കൊണ്ട് അതൊരിക്കലെങ്കിലും ചെല്ലുന്ന വിധത്തിൽ വല്ലപ്പോഴും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ആ രോഗി കേൾക്കുന്ന വിധത്തിൽ ആവർത്തിക്കണം. അങ്ങനെ മങ്കാൻ ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന, അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിച്ചുകൊണ്ട് മരിക്കാൻ ഭാഗ്യമുണ്ടായാൽ അത് സ്വർഗത്തിലേക്ക് എളുപ്പം പ്രവേശിക്കാൻ വഴിയാകും എന്നാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. ഇതൊരു കാര്യം. അതേപോലെ ഈ രോഗിയുടെ അടുക്കൽ വെച്ച് ഇനി അടുത്തു നിൽക്കുന്ന ആളുകൾ ചെയ്യേണ്ടുന്നത്, രോഗിക്ക് ഉപകാരപ്പെടുന്നതായ മറ്റൊരു വിഷയം, സൂറത്തു യാസീൻ അല്പം ഉച്ചത്തിലായിട്ട് ആ രോഗിയുടെ അടുക്കൽ വെച്ച് ഓതുക. ഖറഹു അലാ മൗതാക്കും സൂറത്ത് യാസീൻ, മരണമാസന്നമായവരുടെ അടുക്കൽ വെച്ച് യാസീൻ സൂറത്ത് ഓതണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി കാണാം. ഇതേപോലെ സൂറത്തുർ റഅദ്, പരിശുദ്ധ ഖുർആനിന്റെ 13-ാമത്തെ അധ്യായം, ഇതും ആ രോഗിയുടെ അടുക്കൽ വെച്ച് പതുക്കെയായി ഓതൽ സുന്നത്തുണ്ട്. ഇതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ്, മരണാസന്നനായൊരു രോഗി വളരെ ആശങ്കയിലും പ്രയാസത്തിലുമായിരിക്കും. എന്റെ അവസ്ഥ എന്താണ്? ഞാൻ മരിച്ചു കഴിഞ്ഞാൽ പരലോകത്തിൽ ഞാനെങ്ങനെയാണ് ആ ഓരോ രംഗങ്ങളും നേരിടേണ്ടി വരിക? ഈ ഭീതിജനകമായ അന്തരീക്ഷത്തിൽ കഴിയുന്ന രോഗിയോട് പരമാവധി ധൈര്യം കൊടുക്കുകയും സാന്ത്വനത്തിന്റെ വാക്കുകൾ മാത്രം പറയുകയും വേണം. അദ്ദേഹത്തിന് പൂർണ്ണമായ പ്രതീക്ഷയുണ്ടാക്കി കൊടുക്കണം. അതെ, ജീവിതകാലത്ത് കഴിയുന്നത്രയൊക്കെ നിസ്കരിക്കുകയും സൽക്കർമ്മങ്ങളുമായി ജീവിക്കുകയും ചെയ്തവനല്ലേ, നീ വിഷമിക്കരുത്. അള്ളാഹു വലിയ അനുഗ്രഹത്തിന്റെ കേദാരമാണ്, നിനക്ക് അള്ളാഹു റഹ്മത്ത് ചെയ്യും എന്നുള്ള ധൈര്യം നൽകുക. ഇത് മരണാസന്ന രോഗിയോട് നാം കാണിക്കേണ്ടുന്ന മറ്റൊരു മര്യാദയാണ്, ഒരു ബാധ്യതയാണ്. മരണാസന്ന സമയത്ത് രോഗിക്ക് ചെയ്തു കൊടുക്കേണ്ടുന്ന സുന്നത്തായ മറ്റൊരു കാര്യമാണ് മിസ്വാക്ക് ചെയ്തു കൊടുക്കൽ. ആത്മാവ് ശരീരത്തിൽ നിന്ന് വേർപെടുമ്പോൾ വളരെ പ്രയാസകരമായൊരു സാഹചര്യമാണ്, സമയമാണത്. ഈ റൂഹിന്റെ വേർപാടിന് സഹായകമാകുന്ന ഒരു വിഷയവും കൂടിയാണ് മിസ്വാക്ക്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരണാസന്നനായി കിടക്കുന്ന സമയത്ത് ആയിഷത്ത് റളിയല്ലാഹു അൻഹ പറയുന്നു, എന്റെ സഹോദരൻ ഒരു മിസ്വാക്കുമായി അങ്ങോട്ട് കടന്നു വന്നു. ഇത് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കാൻ കഴിയാത്ത അവസരമാണ്, എന്നാൽ സഹോദരന്റെ കയ്യിലുള്ള മിസ്വാക്കിലേക്ക് താൽപര്യപൂർവ്വം നോക്കുന്നതായിട്ട് ഞാൻ കണ്ടു. ആ നോട്ടത്തിൽ എനിക്ക് മനസ്സിലായി തിരുമേനിക്ക് ആ മിസ്വാക്കൊന്ന് കിട്ടിയാൽ കൊള്ളാമെന്ന്. അതുകൊണ്ട് ഞാൻ എന്റെ സഹോദരന്റെ കയ്യിൽ നിന്ന് ആ മിസ്വാക്ക് വാങ്ങിച്ച് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൊടുക്കുകയും അവിടുന്ന് അതുകൊണ്ട് മിസ്വാക്ക് ചെയ്യുകയും ചെയ്തു. ശേഷം ആ മിസ്വാക്ക് വാങ്ങിക്കൊണ്ട് ആയിഷ ബീവിയും അത് കഴുകാതെ തന്നെ അതുകൊണ്ട് മിസ്വാക്ക് ചെയ്തതായ സംഭവം ഹദീസിൽ കാണാം. ഇവിടെ മരണാസന്ന രോഗിക്ക് മിസ്വാക്ക് ചെയ്തു കൊടുക്കൽ സുന്നത്താണെന്ന് ഇതിന്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ടൊരു മിസ്വാക്ക് അതെടുത്ത് മരണാസന്ന രോഗിക്ക് ചെറിയ രൂപത്തിൽ ഒന്ന് മിസ്വാക്ക് ചെയ്തു കൊടുക്കുക, ഇതും സുന്നത്തായ ഒരു കാര്യമാണ്. പിന്നെ നമുക്കിടയിൽ നടപ്പുള്ള ഒരു വിഷയമാണല്ലോ, മരണാസന്നനായി കിടക്കുമ്പോൾ അദ്ദേഹത്തിന് വെള്ളം തൊട്ടുകൊടുക്കുന്ന ഒരു ഏർപ്പാട്, സുന്നത്താണത്. രോഗി തനിക്ക് വെള്ളം കിട്ടണമെന്ന് അതിയായ ആഗ്രഹം പ്രകടിപ്പിക്കുന്നുണ്ടെന്ന് ബോധ്യമായാൽ ആ സമയത്ത് രോഗിക്ക് വെള്ളം കൊടുക്കൽ നിർബന്ധമാണ്. അല്ലെങ്കിലും അതിന് കൊടുക്കാൻ പറ്റുന്ന വിധത്തിൽ ചുണ്ട് നനച്ചുകൊണ്ടോ മറ്റോ വെള്ളം തൊട്ടുകൊടുക്കുക എന്നുള്ള കാര്യം മരണാസന്ന രോഗിയോട് കാണിക്കേണ്ടുന്ന മറ്റൊരു മര്യാദയാണ്, സുന്നത്താണ്. ഈ കാര്യങ്ങളൊക്കെയും ശ്രദ്ധിച്ചുകൊണ്ട് വേണം മരണാസന്ന രോഗിയുടെ അടുക്കൽ
പരിചരിക്കുന്ന ആളുകൾ കഴിച്ചു കൂട്ടാൻ. അങ്ങനെ അള്ളാഹുവിന്റെ അലംഘനീയമായ വിധി ആ മരണം സംഭവിച്ചു എന്ന് സങ്കല്പിക്കുക. ഇവിടെ നിന്നങ്ങോട്ട് സാധാരണ ജനങ്ങൾ ഒപ്രാളത്തിന്റെയും ബേജാറിന്റെയും ഒക്കെ രംഗമായിരിക്കും. പക്ഷെ അങ്ങോട്ടുള്ള ക്രിയകളൊക്കെ പരിചരണ മുറകളൊക്കെ വളരെ ലളിതമാണ്, നിസാരമായ കാര്യങ്ങളാണ്. അതറിയാത്തതിന്റെ പേരിൽ ഒരു പിതാവിന് മക്കളിൽ നിന്നോ മക്കൾക്ക് മാതാപിതാക്കളിൽ നിന്നോ ഈ പരിചരണം നഷ്ടപ്പെടാൻ പാടില്ല. അതുകൊണ്ട് ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് നാം ശ്രദ്ധിക്കേണ്ടത് എന്ന് ഓരോരുത്തരും അറിഞ്ഞിരിക്കണം, ശ്രദ്ധിച്ചിരിക്കണം. ആദ്യമായി മരണം ഉറപ്പ് വന്നാൽ നമുക്ക് ചെയ്യാനുള്ളത് ഉമ്മിള ബസറുഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബു സലമ റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോൾ അവിടെ നിന്ന് കാണിച്ച ആദ്യത്തെ കാര്യം മയ്യത്തിന്റെ കണ്ണടക്കുക എന്നതായിരുന്നു. മാത്രമല്ല, ആ കണ്ണടക്കുന്നതിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ കൂടെ പറഞ്ഞു, ഇന റൂഹ ഇദാ ഖുബില തബിഅഹുൽ ബസർ, മനുഷ്യന്റെ ശരീരത്തിൽ നിന്നും ആത്മാവ് അങ്ങ് നീങ്ങിക്കഴിഞ്ഞാൽ ആത്മാവ് ഏത് ഭാഗത്തേക്ക് നീങ്ങിയോ ആ ഭാഗത്തേക്ക് കണ്ണ് പിന്തുടരുന്നതാണ്. കണ്ണ് തുറന്നു കിടക്കുമ്പോൾ അത് കാണാനും ഒരു വിഷമമായിരിക്കും. അതുകൊണ്ട് ആ മയ്യത്തിന്റെ